ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ബനാന ഡേറ്റ്സ് സ്മൂത്തി ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10 ഡേറ്റ്സ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനത് വെച്ചിട്ട് ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബനാന എടുത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ടും കുറച്ച് കാഷ്യൂനട്ട്സും എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് പാല് തിളപ്പിച്ച് അത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. അങ്ങനെ തണുത്ത പാലും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഡേറ്റ്സിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ബനാന ഒന്ന് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കാഷ്യൂനട്ട്സും ബദാമും ഇട്ട് കൊടുക്കാം. ഈ ഡേറ്റ്സ് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള പാലിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി. ഞാനതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. കുറച്ച് കൂടുതൽ സമയം വെച്ചതുകൊണ്ട് നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് സോക്ക് ചെയ്യാതെ അരച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് തണുത്ത പാലും കൂടെ ചേർക്കാം. പാല് ആദ്യം മുഴുവനായിട്ട് ഒഴിക്കണ്ട, കുറച്ചൊഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി കൂടി ചേർത്താൽ മതി. ഇപ്പം നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ആ പാല് മൊത്തം ചേർത്തതൊന്ന് അടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി അനുസരിച്ച് പാല് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണമെന്നുള്ളതെങ്കിൽ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഞാനിതിലേക്ക് പിസ്താഷ്യോ ചോപ്പ് ചെയ്തതാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഡേറ്റ്സും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഞാനിതിനു മുമ്പ് ഡേറ്റ്സ് ചേർത്തിട്ടുള്ള വേറൊരു സ്മൂത്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ബനാന ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബനാനയും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്മൂത്തി വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.